റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വന്ന് ചോദിച്ചു എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ, മൻ അസ്ബഹ മിൻകും അൽയൗമ സായിമൻ, ഇന്ന് സുന്നത്തായിരിക്കുന്ന നോമ്പുള്ളവൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ ആ പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്, സുന്നത്തായ നോമ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്. അത് വ്യക്തിപരമായ കാര്യം. അടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലിന്റെ ഒരു ചോദ്യം, മൻ അത്അമ മിൻകും അൽയൗമ മിസ്കീനൻ, ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിരിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിസന്ധിയുള്ള കാര്യമേ അല്ല. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ അവരൊക്കെ തന്നെ അവർക്ക് തന്നെ ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ പാവപ്പെട്ടവന് ഇന്ന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഒരു മറുപടിയാ. അടുത്ത ചോദ്യം, മൻ ആദമിൻകും അൽയൗമ മരീളൻ, ഇന്ന് ഒരു രോഗിന്റെ അടുത്ത് ആരെങ്കിലും പോയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇന്ന് ഒരു രോഗിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അവസാനത്തെ ചോദ്യം, മൻ ഒരു മയ്യത്തിന്റെ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് അറിയാമോ? അബൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിന് നാലെണ്ണത്തിനും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ എന്താണെന്ന് അറിയാമോ? അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു രോഗിന്റെ അടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി ഇല്ലാത്തൊരു കാര്യമാണ് ഒരു രോഗിനെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവാസികളായിരിക്കുന്ന ആളുകൾക്ക് മാസങ്ങളോളം രോഗികളായി കിടന്നിട്ട് പോലും ഒന്ന് അവിടെ ചെന്ന് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബൈസ ഇഷ്ഫി അൻത ഷാഫി എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന നടത്താൻ പലപ്പോഴും നമുക്ക് സമയം ഉണ്ടാവാറില്ല എന്നുള്ളത് ശരിയാണ്. ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ പലപ്പോഴും നമുക്ക് ആ ഒരു വിഷയം വരുന്ന സന്ദർഭത്തിൽ ഒരു പരാജയം സംഭവിക്കും. ഞാൻ അതിന്റെ വേറൊരു ഭാഗം ഇങ്ങനെ നോക്കിയപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലായി. പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ രാവിലെ ഒരാളെടുത്ത് ചെന്നിട്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോരുകയാണ്. എന്ത്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോരുക. റസൂൽ പറഞ്ഞു, വൈകുന്നേരമാകുന്നതുവരെ 70,000 മലക്കുകൾ വൈകുന്നേരം വരെ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത്, ഞാനൊരു രോഗിന്റെ അടുത്ത് പോയതിന്, ആ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതിന് 70,000 മലക്കുകൾ ഈ പോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചോനെ, ഒരു ദാസൻ ഒരാളെടുത്ത് വന്ന് രോഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശിഫക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്നുണ്ട്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയും ഖൈറും ബർക്കത്തും ഉണ്ടാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മലക്കുകൾ എന്റെ കൂടെ വരികയാണ്. എത്ര ഉണ്ടെന്ന് അറിയാമോ? 70,000 മലക്കുകൾ എന്ന ഹദീസിന്റെ റിപ്പോർട്ടിലുള്ളത്. ഹദീസ് പരമ്പര കുറ്റമറ്റ പരമ്പരയിൽ വന്നിരിക്കുന്ന ഒരു ഹദീസാ. എന്താ അവിടെ എനിക്ക് ഭാരമുള്ളത്? എന്റെ പെട്രോളിൽ നിന്ന് ഒരു 10-20 രൂപന്റെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം കുടുംബത്തിൽ പെട്ടിരിക്കുന്ന, മാസങ്ങളോളം കിടക്കുന്ന, എന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന എന്റെ കുടുംബക്കാരൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പ്രാർത്ഥിച്ചു പോരാൻ കഴിയും. അത് പ്രാർത്ഥിച്ചു വരുമ്പോൾ എന്റെ നന്മയുടെ തുലാസിൽ ഒരുപാട് ഖനം തൂങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ എന്തോ എന്നറിയില്ല, നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കത് കാണാൻ കഴിയില്ല. പിന്നുള്ള മയ്യത്തസ്കാരമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ ചെയ്തിട്ട് തരുന്നത്. മയ്യത്തസ്കാരത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കരുതി എന്നുവെച്ചാൽ ഒരു മരണ വീട്ടിൽ പോയിട്ട് മുഖം കാണിച്ച് തിരിച്ചു പോന്നാൽ അയാൾക്ക് കൂലി ഉണ്ടെന്നാ. അപ്പൊ ഹദീസൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കൂലിയെ പറ്റി പറഞ്ഞപ്പോ മയ്യത്ത് കാണുക എന്നുള്ളത് അത്ര വലിയൊരു കൂലിയുണ്ടോ എന്ന് എനിക്കറിയില്ല. വായിച്ച ഹദീസിലൊന്നും മയ്യത്തിന്റെ മുഖം കണ്ടിട്ട് തിരിച്ചു പോന്നാൽ കൂലി കിട്ടുമെന്ന് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞു തന്നാൽ മതി. പക്ഷെ അവിടെ പോയി അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് കൂലിട്ടും. പക്ഷെ ഹദീസുകളൊക്കെ പരിശോധിച്ചപ്പോ മയ്യത്ത് പോയി നമസ്കരിക്കണമെന്നാ. നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ താല്പര്യം കാണിച്ചാൽ, ഒരു പക്ഷേ ഖബറിൽ വെക്കുന്നതും മരണാനന്തര കർമ്മങ്ങൾ മുഴുവൻ ചെയ്യാനൊന്നും ചിലപ്പോൾ നേരമല്ലെങ്കിലും മയ്യത്ത് നമസ്കരിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുന്നെങ്കിൽ, ഉംറക്കും ഹജ്ജിനും പോയിരിക്കുന്ന ആളുകൾക്കറിയാം, ഉഹുദ് മലയുണ്ട്, ഒരു ഖീറാത്ത് പ്രതിഫലം അയാൾക്കുണ്ട്. ഒരു ഖീറാത്ത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ മിസ്ല ജബൽ ഉഹദ്, ഒരു ഉഹുദ് മലക്ക് സമാനമായിരിക്കുന്ന കൂലി. നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹോദരിമാര് പോകുമ്പോൾ തന്നെ മയ്യത്തസ്കാരത്തിന് ചില വീട്ടിൽ സൗകര്യം ഉണ്ടാവൂല, പക്ഷെ അവിടെ എങ്ങനെയെങ്കിലും ഒരു മയ്യത്തസ്കാരത്തിന് സ്റ്റാൻസ് ഉണ്ടാക്കണം.
സോക്സ് കയ്യിൽ വെച്ച് പോകണം എന്നർത്ഥം. എന്നിട്ട് നമസ്കരിച്ചിട്ട് പോരുക. ചില വീടുകളിൽ നമ്മൾ സോക്സ് കയ്യിൽ വെച്ച് പോയിട്ടും ഇവിടെ നമസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ വീടുകളുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നമസ്കാരത്തിനൊരു സൗകര്യം ഉണ്ടാക്കി നമസ്കരിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, ഞാനത് നിർവഹിച്ചിട്ടുണ്ട്, എനിക്കത് പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരാൾ എന്ത് ചെയ്തു, എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ എനിക്ക് ആ ഖബറിനടുത്തൊന്ന് പോയിട്ട് മൂന്ന് പിടി മണ്ണ് വാരി ഖബറിലേക്ക് എറിഞ്ഞ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്നുള്ളത് എല്ലാവരും ചൊല്ലി തീരുന്നത് വരെ എനിക്ക് ചൊല്ലി തീരാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിലെ പ്രാഥമികമായിരിക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോരുമ്പോൾ എനിക്ക് രണ്ട് പ്രതിഫലമാണുള്ളത്. പ്രവാചകൻ പറഞ്ഞു, നമസ്കരിച്ചതിന്റെ ഒരു ഖിറാത്തും നീ മരണാനന്തര കർമ്മങ്ങളിൽ പൂർണ്ണമായി പങ്കെടുത്തതിന്റെ രണ്ടാമത്തെ ഖിറാത്ത് പ്രതിഫലവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഉറച്ചു വിശ്വാസമുണ്ട്, ഒരു മയ്യത്ത് നമസ്കാരവും അനുബന്ധ കർമ്മങ്ങളിലും പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഒരു മനുഷ്യൻ, അയാൾ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ മാഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ അയാൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. ഇത് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാലെണ്ണത്തിനും യെസ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇത്തരം ഒരു ക്വാളിറ്റി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിലായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചൂണ്ടി പറഞ്ഞതാ, ഇത്തരം ഒരു ക്വാളിറ്റി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നിത്യ ജീവിതത്തിൽ തന്നെ ഒരുപാട് സുന്നത്താണ് നമ്മൾ പറഞ്ഞ, എടുത്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത് എന്ന് നാം വ്യാഖ്യാനം പഠിച്ചിരിക്കുന്ന ആ പുണ്യകർമ്മങ്ങൾ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തിൽ സംതൃപ്തിയിൽ അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഒരു പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ചെയ്യാൻ തൗഫീഖ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രവാചകൻ തന്നെ പറഞ്ഞില്ലേ, ഒരു യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്ന ഒരാളും വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരാളുടെയും പദവിയെ പറ്റി പ്രവാചകൻ പറഞ്ഞപ്പോ, യുദ്ധത്തിൽ ഷഹീദായിരിക്കുന്ന മനുഷ്യനേക്കാൾ വലിയ പദവി വിരിപ്പിൽ മരണപ്പെട്ട് കിട്ടിയിരിക്കുന്ന മനുഷ്യന് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യൻ യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യനേക്കാൾ ഒരു കൊല്ലം കൂടി അധികം ജീവിച്ചിരുന്നോ? പ്രവാചകനോട് പറഞ്ഞു, അതെ, ഒരു കൊല്ലം ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ റമദാൻ കിട്ടിയത് മാത്രമാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ പദവി ഉണ്ടാവാൻ കാരണം. ഒരു പക്ഷേ ഇന്ന് ഒരു രോഗിയെ സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, അതിനെനിക്ക് കൂലിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു രോഗി എൻ്റെ നാട്ടിൽ കുറേ ദിവസമായിട്ടുണ്ട്, നാളെ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. സത്യത്തിൽ ഒരിക്കലും തന്നെ ആ രോഗിയെ കാണാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പുണ്യകർമ്മം നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഏതൊരു വിഷയവും അങ്ങനെ നോക്കുമ്പോൾ, നാളേക്ക് നമ്മളൊരു പുണ്യകർമ്മം മാറ്റിവെക്കുമ്പോൾ ആ പുണ്യകർമ്മം ഒരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ നമ്മൾ ഇത് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ ഓടിപ്പോകുമ്പോൾ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, എന്താണ് കുറച്ച് തിരക്ക്? ഒന്നുമില്ല, സ്വതക്ക കൊടുക്കേണ്ട ഒരു ചെറിയ സാധനം എന്റെ വീട്ടിൽ അവശേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതാണ്, അത് കൊടുത്തു തീർക്കാൻ വേണ്ടി, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗത്തിൽ ഓടിപ്പോയെന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം, നന്മ ചെയ്യാനുള്ള അവസരങ്ങളെ ഒരിക്കലും തന്നെ മുന്നോട്ട് നീട്ടിവെക്കാത്ത രൂപത്തിൽ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ഭാഗം, നന്മയുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്തെ സൂചിപ്പിക്കുവാനുള്ളത്. ഞാനിത് പറഞ്ഞപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഏറ്റവും കൂടുതൽ നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫറളായിരിക്കുന്ന നന്മകളെ സംബന്ധിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ നിസ്സാരമായിട്ട് നിങ്ങളും ഞാനും തള്ളുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ആ കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ധാരാളം നന്മകൾ നേടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. തിന്മകളും നമ്മുടെ ഭാഗത്ത് ഇഷ്ടംപോലെയുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചരിത്രം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി സൗന്ദര്യവതിയായിരിക്കുന്ന ഒരു പെണ്ണ് ശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരമായി കൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഈ നന്മ ചെയ്യാനുള്ള മനസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും
എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന, മനസ്സ് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ നന്മകൾ ചെയ്യാനുള്ള താല്പര്യം പോലെ തന്നെ അല്ല, അതിനേക്കാൾ കുറച്ച് ഗൗരവമായി കൊണ്ട് ധാരാളം തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലെല്ലാം തന്നെ വന്നു പെട്ടിരിക്കും. അവിടെ ജാഗ്രത പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തെറ്റായിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ആ തെറ്റിൽ നിന്നും മാറി നന്മയുടെ വഴിയിലേക്ക് പോവാനുള്ള ഒരവസരം കൂടിയായിക്കൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ ഓരോ ഭാഗത്തെയും നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ കാലത്തൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന തിന്മകളുണ്ടല്ലോ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതൊക്കെ വലിയ തിന്മയായിട്ടാണ് ഞങ്ങൾ കാണാറുള്ളതെന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഖസീറ എന്ന് പറഞ്ഞ ഒരു പദം ഉപയോഗിച്ചു. നമ്മൾ എത്രമാത്രം നിസ്സാരമായിട്ടാണ് ഇത്തരം തിന്മകളെ കാണാറുള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്ര ഖസീറ എന്ന് പറഞ്ഞ പദത്തിനർത്ഥം കുള്ളത്തി എന്നാണ് അതിനർത്ഥം. നമ്മൾ എത്രമാത്രം നിസ്സാരമായിട്ടാണ് ഇത് കാണുക, ഒന്നുമില്ല, ഖസീറ ഐറ്റ് കുറഞ്ഞിട്ടുള്ള ആളാണ് സഫിയ റളിയല്ലാഹു അൻഹ. അവിടെ കുള്ളത്തി എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണെല്ലാം ചുവത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. നീ സംസാരിച്ച വാക്കുണ്ടല്ലോ, ഈ വാക്കെങ്ങാനും കടലിൽ ലയിച്ചു പോവുകയാണെങ്കിൽ കടലിലുള്ള വെള്ളം മുഴുവൻ മാലിന്യമായി പോവാൻ, അത് കേടായി പോകാൻ മാത്രമുള്ള ഒരു വാക്കാണ് നീ സംസാരിച്ചത്. ഒരു വല്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. നമ്മൾ നിസ്സാരമായിട്ടാണ് പലപ്പോഴും പല ആൾക്കാരുടെയും പേര് വിളിക്കുക. കുട്ടികൾ അധ്യാപകന്മാരുടെ യഥാർത്ഥ പേരറിയാത്ത കുട്ടികളാണ് ധാരാളമുള്ളത്. അധ്യാപകന്മാർക്ക് മുഴുവനും ഒരുപാട് നിക്നെയിമുകളുണ്ട്. അവരെ യഥാർത്ഥ പേര് വിളിച്ചാൽ ഒരിക്കലും അറിയാത്ത സാഹചര്യം അടക്കമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളത് വളരെ നിസ്സാരമായിട്ടായിരിക്കും നമുക്ക് തോന്നുക, പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുള്ളത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പദം കളിയാക്കിക്കൊണ്ടല്ല പറഞ്ഞത്. ഐറ്റ് കുറഞ്ഞു പോയതിന്റെ പേരിൽ ആ പദം ഉപയോഗിച്ചപ്പോൾ ആ പദം വഴി കടലിലെ മുഴുവനും വെള്ളവും മാലിന്യമായി പോകാൻ മാത്രമുള്ള ഗൗരവമുള്ള വിഷയമാണ് നീ ചെയ്തത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവിയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മത നമ്മൾ ആ വിഷയത്തിൽ കാണിക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെ തെറ്റുവരാനുള്ള ഏരിയയിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക. മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുവരും, പക്ഷെ അത് വീണ്ടും 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 ചെയ്ത് അത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിന്മ കാണുന്ന സന്ദർഭത്തിൽ തിന്മയെ പറ്റി അവന്റെ കാഴ്ചപ്പാട് തന്നെ ഒരു വലിയ മലയുടെ ചുവട്ടിലിരിക്കുന്ന ഒരാളെ പോലെയാണ്. എന്താ മലന്റെ പ്രത്യേകത? ആ മല അവന്റെ തലയിലേക്ക് വീണുമോകുമോ എന്ന് പേടിയോടുകൂടി ആ മലക്ക് ചുവട്ടിലിരിക്കുന്നവനെ പോലെയാണ് വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ ഒരു തിന്മയെ കാണാന. എന്നാലോ ഒരു ഫാജിറായിരിക്കുന്ന, ഒരു നിഷേധിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ തിന്മയെ കാണുക, കദുബാബിൻ മറ അലാ അംഫിഹി, തന്റെ മൂക്കിലൊക്കെ തന്റെ മുഖത്തൊക്കെ ഇടക്ക് വന്നിരിക്കുന്ന ഈച്ചയെ പോലെ, ആ ഈച്ചയെ ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞാൽ ആ ഈച്ച അങ്ങ് പോകും. അതേ രൂപത്തിൽ വളരെ നിസ്സാരമായി കൊണ്ടാണ് ഫാജിറായിരിക്കുന്ന മനുഷ്യന്മാർ തിന്മയെ കാണുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇതേപോലെ ആ മല തന്റെ മുകളിലേക്ക് വീഴുമോ എന്ന് പേടിയുള്ള രൂപത്തിൽ തിന്മയെ കാണാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും, കുടുംബജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു വലിയ തിന്മയാണ് ഊഹം. നമുക്കറിയാം ഈ ഊഹവും തെറ്റിദ്ധാരണയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം ചെറുതല്ല. നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് അപരാധം പറഞ്ഞു പരത്തിയതുമായി ബന്ധപ്പെട്ട് പറയുവേ, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾ അത് കൃത്യമായ ആരോപണമാണെന്ന് പറഞ്ഞില്ല. മാത്രവുമല്ല, വിശ്വാസികളെ സംബന്ധിച്ച് നല്ലതു മാത്രം ചിന്തിക്കാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല എന്ന ഖുർആനിന്റെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഊഹവും തെറ്റിദ്ധാരണയും. അതുകൊണ്ടായിരിക്കാം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു ജിത്തനിബു കസീറം മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, സത്യവിശ്വാസികളെ ഊഹത്തിൽ നിങ്ങൾ എല്ലാറ്റിനെയും വെടിയണം,
ആ ഊഹമുണ്ടല്ലോ, മിക്കതും ഖേദകരമായിരിക്കുന്ന കുറ്റകരമായിരിക്കുന്ന കാര്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഊഹത്തെ പോലെയുള്ള കാര്യങ്ങൾ മറ്റു മനുഷ്യന്മാരെ കളിയാക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചാൽ തന്നെ നല്ലൊരു മനുഷ്യനായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞില്ലേ, എത്രയോ നോമ്പുകാരുണ്ട്, ഒരുപാട് നോമ്പുകാരുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പട്ടിണി കിടക്കുന്നു, പക്ഷേ ആ ദാഹമല്ലാത്ത വിശപ്പല്ലാത്ത ഒന്നും അവർക്ക് കിട്ടുന്നില്ല. കാരണം എന്താണ്? അവന്റെ സംസാരമധ്യേ അവൻ മറ്റു മനുഷ്യന്മാരുടെ പച്ചമാംസം കൊത്തി തിന്നാൻ അവന് ശ്രമിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പോലും ബാത്തിലായി പോകും. പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചു, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? അനുചരന്മാർ പറഞ്ഞു, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത മനുഷ്യന്മാരാണ്, ദീനാറും ദിർഹമും ഇല്ലാത്ത മനുഷ്യന്മാരാണെന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദീനാറും ദിർഹമും ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ല, നമസ്കരിക്കുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്, നോമ്പ് നോറ്റവനാണ്. പക്ഷേ അവൻ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്തിട്ടും നാളെ പരലോകത്ത് ചെല്ലുമ്പം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവനാണ് മുഫ്ലിസ്. പ്രവാചകൻ ഒന്നുകൂടി ഗൗരവമായി പറഞ്ഞു, ഒരു മനുഷ്യനെ പറ്റി ഞാൻ പച്ചമാംസം കൊത്തി തിന്ന് അയാളെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു, ആ മനുഷ്യന്റെ തിന്മകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് എനിക്ക് തരികയാണ്, എന്റെ നന്മകൾ മുഴുവനും എടുത്തങ്ങട്ട് കൊടുക്കുകയാണ്, എടുത്ത് അവസാനം കൊടുത്തിട്ട് അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ അയാളുടെ തിന്മകൾ മുഴുവൻ എടുത്തിട്ട് എനിക്ക് സമർപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തിയ, നമസ്കാരം കൃത്യമായി നിർവഹിച്ച, നോമ്പ് കൃത്യമായി നോറ്റ, കണക്കനുസരിച്ച് കൊണ്ട് സക്കാത്ത് കൊടുത്ത ഞാൻ നരകത്തിലും അത്രയൊന്നും സജീവമല്ലാത്ത ആ മനുഷ്യൻ, അയാൾ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ അത്ര ആക്റ്റീവ് അല്ല, ആ മനുഷ്യൻ നരകത്തിലേക്ക് അവൻ സ്വർഗത്തിലേക്കും പോവുക. എന്തേ കാരണം? എന്റെ ഇബാദത്തുകൾ മുഴുവനും ഞാൻ ചെയ്തിരിക്കുന്ന തിന്മയുടെ ഫലമായിക്കൊണ്ട് ആ മനുഷ്യന് ചാർത്തി കൊടുക്കുന്ന ഏറ്റവും ദയനീയമായിരിക്കുന്ന ഒരു രംഗം നമുക്ക് വരാതിരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും തിന്മയിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ടും നമ്മുടെ കർമ്മ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയാണ് എങ്കിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമുക്ക് നോമ്പിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ റയ്യാൻ എന്ന് പറഞ്ഞ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ടൊരു വലിയ ഗുണം കൂടിയുണ്ട്. കാരണം പ്രവാചകൻ പറഞ്ഞു, ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ ഈ തിന്മകളൊക്കെ മാഞ്ഞു പോകും. പ്രവാചകൻ പറഞ്ഞു, ഇത്തക്കില്ല ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅത്തുബി സയ്യ അൽഹസന, തിന്മ ചെയ്തു കഴിഞ്ഞാൽ നീ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. തംഹുഹ, അത് മാച്ചു കളയും, തിന്മയെ മാച്ചു കളയും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോകും. ആ തെറ്റുകൾ മായാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നന്മകൾ ധാരാളം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ റബ്ബിലേക്കടുത്ത് അള്ളാഹുവിലേക്കടുത്ത് സ്വർഗപൂങ്കാവനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കരഞ്ഞ കണ്ണോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാം. സുന്നത്തായ നമസ്കാരങ്ങളുടെ സുജൂദുകളിൽ പ്രാർത്ഥന സെലക്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ വിട്ടുപോയിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസം ഒരു ചെറിയ പ്രാർത്ഥന പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയൊരു തൗഫീഖായിരിക്കും. 30 ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടാകും. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹു മൗഫിർലി എന്ന് പറഞ്ഞ ഇമാമ് കുറച്ചൊക്കെ സുജൂദിലധികം കിടക്കുമ്പോൾ, ആ അവസാനത്തെ 10 ലൊക്കെ കുറച്ച് കിടക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥനകൾ കുറച്ച് അറിയെങ്കിൽ ആ പ്രാർത്ഥന ഒക്കെ എനിക്ക് അവിടെ നടത്താൻ പറ്റും. ഒരുപാട് പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയുഹ വമൗലഹ. അല്ലാഹുമ്മ തുഹീറു ഖൽബി മിനൽ നിഫാഖ് വഅമലി മിനൽ റിയാ വഅയ്നി മിനൽ ഖിയാന വലിസാനി മിനൽ കദിബ്. ഓരോ സുന്നത്ത് സംസ്കാരങ്ങളുടെ സുജൂദിലൊക്കെ പ്രാർത്ഥിച്ച് അല്ലാഹുവിലെ കൂടുതൽ അടുക്കാൻ നമുക്ക് പറ്റിയാൽ ജീവിതത്തിൽ വലിയ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകും. ദിവസവും സുബഹിക്ക് ശേഷം ഒരു പ്രാർത്ഥന, അതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്, ആ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് കിട്ടാവുന്ന അവസരങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളായിരിക്കുന്ന ഒരുപാട് ആളുകൾ
പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് നൽകിയിട്ടുണ്ട്. വളരെ പ്രയാസത്തോടുകൂടി മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹുവേ അവരുടെ രോഗം നീ എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുകയും ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാണ് അവിടെ നാഥ. അള്ളാഹുവേ മരണപ്പെട്ടു പോയിരിക്കുന്ന സത്യവിശ്വാസികളെ നമ്മുടെ മാതാക്കൾ പിതാക്കൾ ബന്ധുമിത്രാദികൾ അവരുടെ കബറിടം നീ വിശാലമാക്കി അനുഗ്രഹിക്കുകയും മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മരണപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഫലസ്തീനിലൊക്കെ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹുവേ നീ ആത്മാഭിമാനവും ആത്മധൈര്യവും നൽകി അടർക്കളത്തിൽ സജീവമായിട്ട് ഇടപെടാനും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. മറ്റു ചില പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. NRC പോലെയുള്ള പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പായി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഈ സാഹചര്യത്തിൽ കഴിയുക. അള്ളാഹുവേ ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും മുസ്ലിം സമുദായത്തിന് നീ ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ ധാർമ്മിക ബോധം നൽകുകയും അധാർമ്മിക പ്രവർത്തനങ്ങളോട് നോ എന്ന് പറയാനുള്ളൊരു മനസ്സ് അവർക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവേ ഞങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ കബറിങ്കിൽ വന്ന് സലാം പറയുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ ഏറ്റവും നല്ല ഇണകളെ സമ്മാനമായി നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയായി മിൻഹുൽ അംവാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അംതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അംതത്തവാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.